ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ ഉള്ളത് തംബ്നെയിലിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാണ് കാണിക്കാൻ പോകുന്നത് എല്ലാം ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് അപ്പോൾ വായിക്കുന്നില്ല വേഗം വീട്ടിലോട്ടേക്ക് ആമസോണിൽ മാർച്ച് 10-ാം തീയതി മുതൽ ഒരു സെയിൽ ലൈവ് ആവുന്നുണ്ട് മെഗാ ഫാഷൻ ഡേ സെയില് അപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ 70% ഓഫിൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ പർച്ചേസിങ് പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ നോക്കിക്കോളൂ ഓഫറിൽ വാങ്ങിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയുക ഒരു മിഡി ഡ്രസ്സാണ് എ ലൈൻ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഒരു ഉടുപ്പ് എന്ന് പറയാം അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഇത് വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് പക്ഷെ ഒരു എന്താ പറയുക നല്ലൊരു പോളിസ്റ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫ്ലോറൽ പ്രിൻ്റുകളിലുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇതിന് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതിന് റേറ്റ് ഏതാണ്ട് 599 ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് സ്ക്വയർ നെക്ക് ബട്ട് വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പഫ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇലാസ്റ്റിക് ആയിട്ടുള്ള അറ്റത്ത് ഇലാസ്റ്റിക് വരുന്ന അങ്ങനത്തെ ഒരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് 3/4 ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് മുട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് മുട്ട് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് സമ്മറിലൊക്കെ ഇടുമ്പം എന്തായാലും വേർക്കും പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ സമ്മറിലിടുമ്പോൾ നന്നായിട്ട് വേർക്കും പക്ഷെ എന്താ നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു രസമുള്ള ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ ഒരു റേറ്റിന് വേർത്ത് ആണ് കേട്ടോ ഇത് ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനില്ല സിമ്പിളായിട്ടുള്ള ഒരു ഡെയിലി വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇതും ഒരു മിഡി ഡ്രസ്സ് തന്നെയാണ് ഇതും ഫ്ലോറൽ പ്രിൻ്റുകളാണ് ഇന്ന് കാണിക്കുന്ന എല്ലാം ഫ്ലോറൽ പ്രിൻ്റുകളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ബ്ലൂവിൽ ഫുൾ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ 599 റേഞ്ചിലുള്ള ഒരു ഡ്രസ്സാണ് വേർത്താണ് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് ഞാനിത് എന്താ പറയുക പിക്ചറിൽ കണ്ടിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതിലിങ്ങനെ വേസ്റ്റ് ലൈനിൽ ഈ ക്ലോത്തിൻ്റെ തന്നെ ഒരു ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഡ്രസ്സുള്ളത് ഇതും മുട്ടിന് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതിന് ലൈനിങ് ഒക്കെ ഉണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതൊരു ഒരു പോളി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് പക്ഷേ ഫസ്റ്റ് കാണിച്ചതിൻ്റെ അത്ര വേർക്കില്ല എന്നാണ് തോന്നുന്നത് ഇതും സ്ലീവ് 3/4 ആണ് ഇങ്ങനെ അറ്റത്ത് എന്താ പറയുക ഇലാസ്റ്റിക് വരുന്നൊരു സ്ലീവാണ് പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറു പോലത്തെ ഡിസൈനൊക്കെ ഉണ്ട് നെക്ക് വന്നിട്ട് വി നെക്കാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ എന്താ പറയുക ഇങ്ങനത്തെ വെസ്റ്റേൺ വെയറൊക്കെ അതായത് ഉടുപ്പ് ഫ്രോക്ക് പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് മുട്ടിന് താഴെ വേണം ലെങ്ത്ത് ബട്ട് നല്ല ഫ്രോക്ക് പോലത്തെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഉള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു ഡ്രസ്സാണ് നല്ല ഡ്രസ്സാണ് വേർത്ത് ആണ് കേട്ടോ നമുക്ക് നമ്മളൊരു ടൂറിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വാങ്ങാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആയത് അപ്പം ഇതാണ് ഒരു ഡ്രസ്സ് അടുത്തത് എനിക്ക് പിക്ചർ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഞാൻ കോട്ടൺ എന്ന് വിചാരിച്ച പക്ഷെ ഇതും കോട്ടൺ അല്ല ഇത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് അങ്ങനെ ഒരുപാട് വേർക്കുന്ന ടൈപ്പല്ല ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് എന്ന് പറഞ്ഞാൽ എനിക്കിത് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ വലിയുന്ന അത്രയും ലെങ്ത് ഉണ്ട് എനിക്ക് സ്ലീവ്ലെസ് ഇങ്ങനെ ചിറക് പോലത്തെ സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ വലിയുന്ന പോലത്തെ ഒരു ടൈപ്പില്ല അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ഇടാം സ്ലീവ്ലെസ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അല്ലെങ്കിൽ നമുക്കൊരു ഡെനിം ജാക്കറ്റിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടും ഇടാം ഞാൻ അങ്ങനെ ഇട്ട് നോക്കി നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ തട്ട് തട്ടായിട്ടുള്ള ഒരു ഉടുപ്പ് പോലത്തെ എന്താ പറയുക ഒരു ഗൗണ് പോലത്തെ ടൈപ്പ് ഡ്രസ്സാണ് എഗെയിൻ പിങ്കിൽ ലൈറ്റ് പിങ്കിൽ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ ഇതിനും ലൈനിങ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് റേറ്റ് ഉണ്ട് ഇതിന് ഇതിനൊരു 900 something ഒരു 800 something മറ്റോ ഉണ്ട് ഞാൻ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ പ്രത്യേകിച്ച് പ്രിൻ്റുകൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാ വരുമോ ഇത് ഞാൻ ലാർജ് എടുത്തത് ഞാൻ എല്ലാം തന്നെ ലാർജ് തന്നെ എടുത്തേ നല്ല രസമുണ്ട് കാണാൻ കണ്ടോ
അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ബോർഡർ പോലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റേറ്റ് ഇത്രയും അധികമാണ്. പക്ഷെ എന്തെങ്കിലും സെയിലൊക്കെ നടക്കുന്ന സമയത്ത് ഓഫർ ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും പറയാം, വാഷ് ചെയ്യുമ്പോൾ കളറ് പോകുന്ന ടൈപ്പും അല്ല. പിന്നെ അതിൻ്റെ ലൈനിങ് എല്ലാം എന്താ പറയുക, ഭയങ്കര ലൈറ്റായിട്ടുള്ള ഈ കോട്ടൺ ലൈനിങ് ഒന്നും അല്ലല്ലോ വരുന്നത്. ക്രേപ്പിലും അങ്ങനെയൊക്കെയാണ് ലൈനിങ് വരുന്നത്. സോ എന്താ, അങ്ങനെ വാഷ് ചെയ്യുമ്പം കളറൊന്നും പോയില്ല. അടുത്തത് നല്ല ബ്ലാക്ക് കളറിൽ ഫുൾ ഫ്ലോറൽ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത്. ഇതും ഇതിന് ബാക്ക് ക്ലോഷർ ഒക്കെ ഉണ്ട് കേട്ടോ, ബാക്ക് ക്ലോഷർ ഉണ്ട്. ഇതും നല്ല ഭംഗിയിൽ ഇങ്ങനെ കഴുത്തിങ്ങനെ ഫുൾ കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള ഡ്രസ്സാണിത്. ഇത് ഫുൾ സ്ലീവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അറ്റത്തും ഇലാസ്റ്റിക് തന്നെയാണ്, ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇതിനും ഈ ഒരു ഫ്രണ്ട് പാർട്ട്, അതായത് ഇവിടെ നിന്ന് തൊട്ടിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു വേസ്റ്റ് ലൈന് വരെ ഇങ്ങനത്തെ ഈ ഡിസൈൻ തന്നെയാണ്, ഇങ്ങനെ വെളിയുന്ന ടൈപ്പില്ലേ, അത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെന്താ, ആ ഇതും ഒരു മുട്ട് കഴിഞ്ഞിട്ട് ഉണ്ട്, ഏകദേശം ഹാഫ് ലെങ്ത്തോളം ഉണ്ട്. ഇങ്ങനെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വരുന്ന ഒരു ഉടുപ്പ് പോലത്തെ ഡ്രസ്സാണ്. പിന്നെ ഇത് ഞാൻ എക്സൽ ആണോ, ആ യെസ്, ഇത് എക്സൽ ആണ് ഞാൻ എടുത്തത്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എക്സൽ ആണ് എടുത്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ അങ്ങനെ വലിയ എന്താ പറയുക, ഭയങ്കര നമ്മുടെ ഫ്ലോറിൽ ഇഴയുന്ന അത്ര ലെങ്ത് ഒന്നുമില്ല. ഇത് റേറ്റ് ഉണ്ട്, ഇതിൻ്റെ റേറ്റ് 999. ഇത് റെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്, റേറ്റ് ഉണ്ട് ഇതിന്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് ജോർജറ്റ് മെറ്റീരിയലിലുള്ള ഒരു, ഇതും കുറച്ച് ചെറുതായിട്ടൊരു വിയർക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്. അപ്പം നല്ല സമ്മറിൽ നല്ല എന്താ പറയുക, വിയർത്ത് കുളിക്കുന്ന ചൂടിൽ നമുക്ക് ഇതേതായാലും ഇടാൻ പറ്റില്ല, അല്ലാണ്ട് കുഴപ്പമില്ല ഡ്രസ്സ് ഇടാൻ. ഇതിനും ലൈനിങ് ഉണ്ട്, ഇതിനും യെസ് ഇതിനും ലൈനിങ് ഉള്ളതാണ്. ഈ റെയർ ബ്രാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഈ മോഡലുള്ളത്. റേറ്റ് കുറഞ്ഞതും കുറയാത്തതും കൂടിയതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റുകൾ നല്ല ഭംഗിയുണ്ട്, ബ്ലാക്കിൽ ഇങ്ങനെ ബ്ലൂ ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഡ്രസ്സ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരിതാണ്, സൺഗ്ലാസ്. അപ്പം സമ്മറൊക്കെ വരുമല്ലേ, സമ്മർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ചൂട്. അപ്പം നമുക്ക് നമ്മളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മസ്റ്റാണ് ഒരു സൺഗ്ലാസ് എന്നുള്ളത്. അപ്പം ഞാൻ ഇതാ ഇത് പൊളിച്ചിട്ട് തന്നെ ഇല്ല മര്യാദക്ക്. എന്താ, ലെൻസ്കാർട്ടിൻ്റെ തന്നെ ബ്രാൻഡാണ് വിൻസെൻ്റ് ചേസ്. അത് നിങ്ങൾ നിങ്ങൾ നോക്കിക്കോട്ടോ, അതിൽ റേറ്റ് കുറവിൽ നമുക്ക് സൺഗ്ലാസസ് കിട്ടും. എൻ്റെ കയ്യിൽ മൂന്നാലെണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ നല്ല എന്താ ക്വാളിറ്റി ഉള്ളതാണ്, ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ഇഷ്ടമായി, റീസണബിളും ആണ്, ക്വാളിറ്റി ഉണ്ട്. ഇതൊരു എന്താ പറയുക, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൈപ്പ് ഒരിതാണ്. ഇതിലിങ്ങനെ എന്താ കാറ്റഗറി അല്ല, ആ ഒരു മോഡൽ കംപ്ലീറ്റ് കാറ്റഗറി ആയി വന്നിട്ടില്ല. ഇത് ഒരു പിങ്കാണ്, ഇതിൻ്റെ ഗ്ലാസ് വന്നിട്ട് ഫ്രെയിം വന്നിട്ട് പ്ലാസ്റ്റിക്കാണ്. നമുക്കൊരു ടൂറിനൊക്കെ പോകുമ്പിടാൻ പറ്റിയൊരു ഫാൻസി കൈൻഡ് ഓഫ് ആണ് ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 840 സംതിങ് ആണ്. അപ്പം കൊള്ളാം, എനിക്കിഷ്ടമായി. പിന്നെ ഇത് ഇതൊരു പ്യർ വൈറ്റില്ല, ഇതൊരു പേർപ്പിൾ അടങ്ങിയിട്ടുള്ളൊരു വൈറ്റാണ്. അപ്പം സംഭവം അടിപൊളിയാണ്. എനിവേ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുമല്ല, ഒരു മീഡിയം സൈസിൽ വരുന്നതാണ്. എനിക്ക് ഓവർ സൈസ് ഉള്ളത് ഇങ്ങനെ എടുത്തു കാണിക്കും, ചിലപ്പോൾ ചേരില്ല ഫേസിൽ. ഫേസ് വലുതാണെങ്കിലും എനിക്ക് ഓവർ സൈസ് ചേരുകയില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐറ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ഹോൾ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.